ഹായ് ഫ്രണ്ട്സ്, സബ്ഡിയാ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് പ്രവീഷ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങാൻ പോകുന്ന കുറച്ച് സിനിമകളുണ്ട്, കുറെ അപ്ഡേറ്റുണ്ട്. അതായത് OTT വഴി വരുന്ന കുറെ സിനിമകൾ കൺഫേം ആയിട്ടുണ്ട്, അപ്പോൾ തന്നെ കുറച്ച് സിനിമകളുടെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഓണത്തിന് ടിവിയിൽ പ്രീമിയർ ആയിട്ട് വരുന്ന കുറച്ച് സിനിമകളോടും ബാലൻസ് ഉണ്ട്. ഞാൻ ആദ്യം ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു, അതുകൂടാതെ കുറച്ചുകൂടി സിനിമകളുണ്ട്, ഡബ്ഡ് സിനിമകൾ കുറച്ചുകൂടി അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഓണത്തിന് ടിവിയിൽ വരുന്ന സിനിമ എന്ന് പറഞ്ഞ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവരുത ഐക്കാർഡ് കൊടുത്തിട്ടുണ്ട്, ഐക്കാർഡ് കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളൊക്കെയാണ് നോക്കാം. കുറെ സിനിമകളുണ്ട്, ഏതൊക്കെയാന്നുള്ള ഒരു ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു പോവാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ അത് തന്നെ പറഞ്ഞോട്ടെ, എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഇനാമൽ ചെയ്താൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരു സൈക്കോ ഫാമിലി എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. ഒരു കോമഡി ഷോർട്ട് ഫിലിമാണ്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഐക്കാർഡ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നുണ്ട്, കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ കാണാത്തവരാണ് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സിനിമ ഏതൊക്കെയാ നോക്കാം. ആദ്യം തന്നെ OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ, അതായത് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള സിനിമകൾ, OTT റിലീസ് കൺഫേം ആയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാ നോക്കാം. ഡേറ്റ് കൺഫേം ആയിട്ടില്ല ആ സിനിമകളാണ്. ആദ്യത്തെ സിനിമ ലവ് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ രേഷ വിജയനും ഷൈൻ ടോം ചാക്കും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമ OTT റിലീസാണ് വരുന്നത്, ആമസോൺ ആണ്. ഇതുകൂടാതെ സി യു സൂൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, നമ്മുടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന സിനിമയാണ്, ഫഹദ് ഫാസിൽ ആണ് ഇത് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു ഡോക്യുമെന്ററി മൂവി ഗണത്തിൽ പെടുന്ന സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതും ആമസോൺ ആണ് ഇതിന്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ഷൈനികത്തിന്റെ വെയില്, അതുപോലെ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളി, അതുപോലെ നമ്മുടെ സംസ്കൃത സിനിമ ജയറാമിന്റെ സംസ്കൃത സിനിമ നമോ, ഈ സിനിമയൊക്കെ OTT റിലീസാണെന്നാണ് കേൾക്കുന്നത്. അതായത് ആമസോൺ വഴിയായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തൊരു സിനിമ ഉണ്ട്, സുമേഷ് ആൻഡ് രമേശ് ആണ്, നമ്മുടെ ശ്രീനാഥ് ബാസിയും അതുപോലെ തന്നെ ബാലു വർഗീസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇതും OTT റിലീസാണ്, ആമസോൺ വഴിയാണ് വരുന്നത്. ഇതിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അപ്പൊ ഇത്രയും സിനിമകളാണ് കൺഫേം ആയിട്ടുള്ള സിനിമകൾ. ഇനി ഡേറ്റ് കൺഫേം ആയിട്ടുള്ള സിനിമകളുണ്ട്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് അതിലൊന്ന്, ടൊവിനോ തോമസ് നായകനായ സിനിമയാണ്. ഇത് ആഗസ്റ്റ് 20 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇതിന്റെ സ്ട്രീമിംഗ് ഉണ്ടാവും. അടുത്ത സിനിമ മണിയറയിലെ അശോകനാണ്, ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന സിനിമയാണ്. ഈ സിനിമ ആഗസ്റ്റ് 31 നെറ്റ്ഫ്ലിക്സ് വഴി ഇതിന്റെ സ്ട്രീമിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത സിനിമ ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ്, മനോരമ മാക്സിലൂടെ റിലീസ് ചെയ്ത സിനിമയാണ്. ഫൈനൽസ് ആണ് സിനിമയുടെ പേര്. കുറെ കാലമായിട്ട് ഇത് വരുന്നു എന്ന് പറഞ്ഞ ഡേറ്റ് കൺഫേം ആകാതെ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു ഫൈനൽസ്. ഏഷ്യ വിജയൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഫൈനൽസ്. സുജാജ് വന്യവർമ്മയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന, നല്ലൊരു സിനിമയാണ്, എല്ലാവരും കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഗീതാ ഗോവിന്ദം, അത് ഇന്നലെ ഏഷ്യാനെറ്റിൽ വൈകിട്ട് 6 മണിക്ക് അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ TV റിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇന്നലെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചാനലുകളിൽ, അതായത് സൂര്യയിലും ഏഷ്യാനെറ്റിലും സീ കേരളയിലും മഴവിൽ മനോരമയിലും ഒക്കെ വരുന്ന സിനിമകൾ ഏതൊക്കെയാ നോക്കാം. ഓണത്തിലേക്ക് വരുന്ന സിനിമകളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കുറെ സിനിമകൾ പറഞ്ഞിരുന്നു, അത് കൂടാതെ വരുന്ന സിനിമകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അധികം ഡബ്ഡ് സിനിമകളാണ്. അതിൽ നമുക്ക് സൂര്യയുള്ള സിനിമ നോക്കാം. സൂര്യയുള്ള സിനിമ എന്ന് പറയുന്നത് ഒന്ന് ബിഗിലാണ്, വിജയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റ് ആയിരുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ബിഗിൽ. ഈ സിനിമയാണ് സൂര്യയിൽ ഒന്ന് വരുന്നത്. അതുപോലെ തന്നെ സർക്കാരാണ്, വിജയ് നായകനായിട്ട് വന്ന സർക്കാരാണ് ഒരു സിനിമ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്ന സിനിമകൾ. അതുകൂടാതെ അഞ്ചാം ബാതിര, കെട്ടിയോളാണ്ട മാലാക, ഡ്രൈവിംഗ് ലൈസൻസ്, അന്വേഷണം, കോടതി സമക്ഷം ബാലം, ബാലവക്കീൽ, ജാക്ക് ആൻഡ് ഡാനിയൽ, ഈ സിനിമകളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. തെലുങ്കിൽ നിന്നുള്ളൊരു സിനിമ ഉണ്ട്, സരലയൊരു നീ കാവരും. ഈ സിനിമ മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഇതിനെ ഒരു മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് സൂര്യയിൽ വരുന്നുണ്ട്, ഓണത്തിന് വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കൺഫേം ആണോ എന്നറിയില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് സീ കേരള എന്നുള്ള സിനിമ നോക്കാം. സീ കേരളയിൽ വരുന്നത് ഒന്ന് നമ്മുടെ ജീവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ അടുത്ത് റിലീസ് ചെയ്യ അടുത്തല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജീവയുടെ സിനിമയായ ഗപ്പിയാണ് ഈ സിനിമ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാനിയുടെ തെലുങ്ക് സിനിമ ജേഴ്സി സൂപ്പർ സിനിമയായിരുന്നു. ഈ സിനിമയും നമ്മുടെ
സീ കേരളയിൽ വരുന്നുണ്ട്. ഈ രണ്ട് സിനിമകളാണ് സീ കേരളയിൽ അന്യഭാഷാ സിനിമകൾ വരുന്നത്. ഇനി ഏഷ്യാനെറ്റിലുള്ള സിനിമകളാണ്. ഏഷ്യാനെറ്റിൽ ഒരുപാട് സിനിമകളുണ്ട് ഏഷ്യാനെറ്റിൽ വരുന്നത്. ഏഷ്യാനെറ്റിൽ ഒരു സിനിമ സൈക്കോ ആണ്, നമ്മുടെ ഉദയജിത് ശാലിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൈക്കോ ഉണ്ട്. പിന്നെ നമ്മുടെ ജ്യോതിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത പൊന്മകൾ വന്നാൽ, പിന്നെ നമ്മുടെ ദുൽഖർ സൽമൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ, നമ്മുടെ രക്ഷിത് ഷെട്ടി നായകനായിട്ട് വന്ന അവനേ ശ്രീമാൻ നാരായണ, സുശാന്ത് സിംഗിന്റെ ലാസ്റ്റ് സിനിമയായ ദിൽ ബച്ചാരെ, ഹൃതിക് റോഷനും ടൈഗർ ഷ്രോഫും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ സിനിമയായ വാർ, അതുപോലെ തന്നെ ടൈഗർ ഷ്രോഫിന്റെ ആക്ഷൻ സിനിമയായ ബാഗി ത്രീ, ദീപിക പദുക്കോൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ചപ്പക്ക്, അതുകൂടാതെ നമ്മുടെ കീർത്തി സുരേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ അടുത്ത് ഒ ടി ടി റിലീസായ പെൻഗിൻ, ഈ സിനിമകളൊക്കെയാണ് ഓണത്തിന് ഏഷ്യാനെറ്റിൽ വരുന്നത്. ഇതുകൂടാതെ മാമാങ്കം, ട്രാൻസ്, മൈ സ്റ്റോറി, ഈ സിനിമകളും പിന്നെ ഏഷ്യാനെറ്റിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് ഇപ്പൊ ഈ ഓണത്തിലേക്ക് നമ്മുടെ ചാനലുകളിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒ ടി ടി റിലീസ്, ഓണത്തിലേക്ക് വരുന്ന ഒ ടി ടി റിലീസ്, പിന്നെ ഡി വി ഡി അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഇത്രയും സിനിമകളാണ് ഇപ്പോ വന്ന് പുതിയ റിപ്പോർട്ടുകാരോ ഇപ്പോ വന്നിരിക്കുന്നത്. ഇനി പുതിയ അപ്ഡേഷനും കാര്യങ്ങളും വരികയാണെങ്കിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോ എന്റെ ഷോർട്ട് ഫിലിം കാണാൻ മറക്കരുത്. കാണാത്തവരുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ